അരുവിക്കരയിലെ തന്ത്രം കേരളം മുഴുവൻ പയറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു അത്രേ. അതായത് ഇടതുപക്ഷമല്ല ബി ജെ പിയാണ് മുഖ്യ ശത്രു എന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന തന്ത്രം. അരുവിക്കരയിൽ ബി ജെ പി രണ്ടാമത് എത്തും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തന്ത്രം. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തവേ കെ മുരളീധരൻ ഇക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദില്ലിയിലെ മഴയ്ക്ക് ഇവിടെ കുടപിടിക്കുന്നവരെ കുറിച്ചുള്ള പ്രഖ്യാപനം. ഈ ഇലക്ഷനിൽ നമ്മുടെ മുഖ്യ ശത്രു എൽ ഡി എഫ് മാത്രമല്ല, ഇപ്പൊ ഒരു പുതിയ കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. മുമ്പേ ഉള്ളവരാണെങ്കിലും ഇപ്പൊ ഡൽഹിയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കൊട നിവർത്തുകയും ഡൽഹിയിലെ വെയിലും ഇവിടെ നല്ല മഴയാണെങ്കിൽ കൊട നിവർത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരെ നമ്മളത്ര നിസ്സാരമായിട്ട് കാണണ്ട, കാരണം വോട്ടില്ലാത്ത അരുവിക്കരയിൽ 34,000 വോട്ട് വാങ്ങി. അത് പറഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ കാളന്നല്ലായി എന്ന് പറഞ്ഞ പോലെ ഏത് ഇലക്ഷനും സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജഗോപാലുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് 34,000 വോട്ട് അവർക്ക് കിട്ടിയത് ഞാൻ കരുതുന്നില്ല. രാജേട്ടൻ എന്തായാലും തോറ്റു. എന്നാൽ നിയമസഭയിൽ ഇരിക്കാറുള്ള മുരളീധരൻ വിജയകുമാർ തോറ്റുവോ ജയിച്ചുവോ എന്ന കാര്യത്തിൽ സംശയത്തിലാണ്. അമ്മാതിരി പ്രസംഗമാണ് ഇടതുപക്ഷ എം എൽ എമാർ നിയമസഭയിൽ നടത്തുന്നത്. ശതമാന കണക്ക് പറഞ്ഞു പറഞ്ഞ് ശബരിനാഥിനെ തോൽപ്പിക്കുകയാണത്രേ. സത്യം പറഞ്ഞാൽ അരീക്കലെ റിസൾട്ട് കഴിഞ്ഞ് നിയമസഭാ സമ്മേളനം നടക്കുകയാണല്ലോ. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവരുടെ പ്രസംഗം കേട്ടാൽ നമുക്ക് തോന്നുക ജയിച്ചത് ശബരിനാഥാണോ അതോ വിജയകുമാറാണോ എന്ന് ഞങ്ങൾക്ക് തന്നെ സംശയം തോന്നും. കാരണം ശതമാന കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞു. ശതമാനം വെച്ച് യു ഡി എഫ് തോറ്റു. പണ്ട് കുറുക്കം പറഞ്ഞൊരു കഥയുണ്ട്, നാട് മുഴുവൻ എൻ്റെയാണ് പക്ഷേ പകലൊന്നും പുറത്തിറങ്ങി കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലെ ശതമാനം ഞങ്ങൾക്ക് കഴിഞ്ഞ അസംബ്ലിയിനേക്കാൾ കൂടുതൽ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ശതമാനം കുറഞ്ഞു, അപ്പം ഞങ്ങളാണ് ജയിച്ചത്. അങ്ങനെ പറയുന്നവരോട് എന്തെങ്കിലും പറയാൻ പറ്റും? ഇപ്പം നിയമസഭയിൽ പറയുന്നത് ബഡ്ജറ്റ് പാസ്സായിട്ടില്ല എന്നാണ് പറയുന്നത്. ബഡ്ജറ്റ് പാസ്സായില്ലെങ്കിൽ എങ്ങനെയാണ് ശമ്പളം കിട്ടുക? ഇപ്പം ഞാനും പ്രദീപ് കുമാറൊക്കെ മാസാ മാസം ഞങ്ങളുടെ ശമ്പളം എഴുതി വാങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ ബഡ്ജറ്റ് പാസ്സായി എന്ന് പറയുമ്പോൾ ഇവിടെ പ്രദീപ് കുമാർ പറയുന്നത് ബഡ്ജറ്റ് പാസ്സായിട്ടില്ല എന്നാണ്. പാസ്സാവാത്തവരെ എങ്ങനെയാണ് ശമ്പളം കിട്ടുക? എങ്ങനെയാണ് മാർച്ച് 31-ാം തീയതിക്കകം ബഡ്ജറ്റ് പാസ്സായില്ലെങ്കിൽ ശമ്പളം കിട്ടുമോ? ഏതായാലും ഇപ്പോഴും ചില എം എൽ എമാർ പ്രസംഗത്തിൻ്റെ ഇന്നലെ അവരുടെ പി ടി എ റഹീം ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുന്നുവെന്നു. അപ്പോഴാണ് അടുത്തുള്ള മാർക്സിസ്റ്റുകാരും ജെയിലിലെത്തോ പറഞ്ഞു. ഉടനെ പറഞ്ഞു, സാങ്കല്പികമായി നിങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറയുന്ന ഈ സമ്പ്രദായത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. ആദ്യം പറഞ്ഞു ധനാഭ്യർത്ഥന എതിർക്കുന്നുവെന്നോ. ചുരുക്കത്തിൽ ഇടതുപക്ഷം നേരെയാകുന്ന ലക്ഷണമില്ല എന്നർത്ഥം. ചുരുക്കം പറഞ്ഞാൽ അവരിതുവരെ നേരെയാവുന്ന യാതൊരു ലക്ഷണവും കാണുന്നു. പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ആൾക്കാരാണല്ലോ. ഇപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള സമരത്തിന് ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ, സദാചാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ശ്രീ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വം, അതുപോലെ തന്നെ ആർക്കെതിരായിട്ടും എന്തും വിലഭ്യം പറയാൻ കപ്പാസിറ്റി ഉള്ളവരെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഇന്നലെ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ അധികാരത്തിൽ തിരിച്ചു വരാം എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഏർപ്പാടെന്ന് പറയും. അധികാരത്തിലെത്താൻ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ പഠിച്ച പണിയെല്ലാം നോക്കുമ്പോൾ കോൺഗ്രസ്സുകാരുടെ സ്ഥിതി എന്താണ്? അവർ ചാനലുകളിൽ മുഖം കാണിക്കാൻ പെടാപ്പാട് പെടുകയാണ്. അരുവിക്കരയിലെ അനുഭവം തന്നെ അതാണ് പഠിപ്പിക്കുന്നത്. ചാനൽ ക്യാമറ കണ്ടാൽ അപ്പോൾ പ്രവർത്തനം തുടങ്ങുന്ന നേതാക്കൾ. താഴെ തട്ടിലേക്കുള്ള പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായത് യു ഡി എഫ് ഒക്കെ ഒറ്റക്കെട്ടായി നിന്നു, കോൺഗ്രസ് ഒറ്റക്കെട്ടായി. പക്ഷെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ പലർക്കും താല്പര്യം നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ ടി വിയിൽ മുഖം കാണിക്കാനായിട്ട്. കാരണം ഒരുപാട് ദേശീയ നേതാക്കളൊക്കെ പ്രസംഗിക്കുന്ന യോഗങ്ങളായതുകൊണ്ട് എല്ലാ ചാനലിലോടെയും ലൈവ് ടെലികാസ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനം. അപ്പം അത് കാരണം എല്ലാവരും ചാനലുകളിൽ മുഖം കാണിക്കാൻ ബിസിയായി. അപ്പം നമ്മുടെ തന്നെ പല ഭാരവാഹികളുടെയൊക്കെ ലിസ്റ്റ് പരിശോധിച്ചാൽ മണ്ഡലം ഭാരവാഹികൾ മാത്രം പങ്കെടുത്താൽ ഒരു മണ്ഡലം കൺവെൻഷൻ നടത്താൻ ഒരു പ്രയാസമില്ല. അപ്പോൾ പക്ഷേ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ നല്ലൊരു പരിപാടി നടത്തും. അതിൻ്റെ യോഗം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡൻറ്റ്, ആ യോഗത്തിൻ്റെ പോസ്റ്റർ അടിച്ചത് മണ്ഡലം പ്രസിഡൻറ്റ്, അവസാനം ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോ പത്ര ഓഫീസുകളിൽ കൊണ്ടുകൊടുത്തതും മണ്ഡലം പ്രസിഡൻറ്റ്. സഹായിക്കാൻ കണക്കനുസരിച്ച് 45 ഭാരവാഹികളുണ്ടായി. പക്ഷേ എല്ലാ ജോലിയും ചെയ്യാൻ ഒരു വ്യക്തി മാത്രം. പക്ഷേ പരാതി പറയാൻ ധാരാളം ആളുണ്ടാവും, എന്നെ വിളിച്ചില്ല, ക്ഷണിച്ചില്ല. ഇത് കല്യാണമല്ല, പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ഏർപ്പാടല്ല, വിവാഹത്തിനാണ് ക്ഷണിക്കലൊക്കെ. അങ്ങനെയാണെന്ന് കരുതുന്നവരാണ് കോൺഗ്രസിൽ അധികവും എന്നതാണ് മുരളീധരൻ്റെ നിലപാട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് കേട്ടവർ തിരിച്ചു ചോദിക്കും. ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെയും കൊടുമ്പിരിക്കൊണ്ട പോരാട്ടത്തിൻ്റെയും കാലം ഉടൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് പല കോൺഗ്രസ്സുകാരും. ഉമ്മൻചാണ്ടിക്ക് ഇടം കൊടുക്കാതെ ചെന്നിത്തലയെ കുഴപ്പത്തിലാക്കാൻ ഇത്തവണ ഗ്രൂപ്പൊന്നുമില്ലെങ്കിലും വി എം സുധീരൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇമേജ് തിരിച്ചുപിടിക്കാനുള്ള വെപ്രാളങ്ങൾ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.